ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഓം ഗംഗടപതായി നമഃ. ഈ ക്ഷേത്രത്തിൽ നിന്നും കളവുപോയ വിഗ്രഹം എനിക്ക് തന്നെ കണ്ടെത്താൻ സാധിക്കണമേ. എന്നെ ഈ കേസിൽ നിന്നും മാറ്റാൻ മറ്റാരും ശ്രമിക്കണ്ട. എനിക്ക് തന്നെ വിഗ്രഹം കണ്ടെത്താൻ സാധിക്കണമേ. കാത്തോളനേ ഗണപതി ഭഗവാനേ എന്ത് വിലയാണെന്ന് അറിയോ? വീട്ടിൽ ചമ്മന്തി അരയ്ക്കാൻ പറ്റുന്ന തേങ്ങയാണ്. നാണോ അല്ലാതെ വന്ന് നുള്ളി പറക്കണ കണ്ടില്ലേ? അതെ, നിങ്ങൾ എന്നെ മാറ്റാൻ മുഖ്യമന്ത്രിക്കല്ലേ നിവേദനം കൊടുത്തിട്ടുണ്ട്? ഞാൻ ഗണപതി ഭഗവാനാണ് നിവേദനം കൊടുത്തിരിക്കുന്നത്. ആര് ജയിക്കുന്നു? ചവിട്ടിയെടുത്ത് വണ്ടി ിംഗ് ഗ്രൂപ്പ് ഈ ടെന്റിനകത്തുണ്ടാവും. പോയി ആക്രമിച്ച് കീഴ്പ്പെടുത്തിക്കോ. അയ്യോ അണ്ണാച്ചി, ഞങ്ങൾ ഒന്നും ചെയ്യല്ല അണ്ണാച്ചി. മുല്ലപ്പെരിയാറിന്റെ വൈരാഗ്യം ഇവിടെ തീർക്കില്ല അണ്ണാച്ചി. കടവുൾ മാതിരി തന്നെ. വെടിവെച്ച് പോകരുത്, ആനങ്ങി കളയും. ലോകം തിരിഞ്ഞു പോയി. ആനങ്ങി പോകരുത്, വെടിവെച്ച് കളയും. വേണ്ട സാർ, വേണ്ട സാർ. ഇനിയും ഞങ്ങളെ ഇവിടെ അടിക്ക മുടിയാണെന്ന് സൊല്ലു സാർ. ഇയാൾ അനങ്ങില്ലല്ലോ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റ് ആയിട്ട് മറുപടി പറയണം. കൊള്ളഞ്ചേരി ക്ഷേത്രത്തിലെ വിഗ്രഹം മോഷണം പോയ അന്നേ ദിവസം തന്നെ നീയും കൂട്ടരും അവിടുന്ന് മുങ്ങി ഇവിടെ വന്ന് ടെന്റടിച്ചു. പറ, ഇതിൽ നിന്ന് ഞാൻ എന്ത് മനസ്സിലാക്കണം? എനിക്ക് തെരിയാതെ. നിന്നെ ഞങ്ങൾ തിരിച്ചോളാം, നീ തിരിയണ്ട. പറയടാ, ആരാടാ ഈ മുനിയപ്പ? ഇപ്പൊ പിച്ചക്കാർക്കും തെണ്ടികൾക്ക് വരെ സ്പോൺസർമാരോ? കേട്ട് കളയും ഞാൻ. സാർ, പണ്ടത്തെ പോലെയല്ല, ഇവമാർക്ക് ഇപ്പൊ യൂണിയനൊക്കെ ഉള്ളതാണ്. അടി പാർസലടി വീട്ടിലേക്ക് വരും. എന്നാൽ പിന്നെ ഇവിടെ വെച്ചുള്ള ചോദ്യം ചെയ്യൽ വേണ്ട. എല്ലാത്തിനെയും പറയ്ക്ക് വണ്ടിയിലോട്ട് വരോ, സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാ. ഈ കണക്കിന് പോയ പോലീസുകാരെ അയാൾ വെറും ഡമ്മികളാക്കി മാറ്റി സാർ. ആ തിടമ്പ് കെട്ട വിക്രമനാരൻ അയാളെ ഏത്തമിടിയിച്ചില്ലേ? നാട്ടുകാരുടെ മുമ്പിൽ അയാൾക്ക് ഇനി തലയിൽ മുണ്ടിട്ട് കിടക്കുന്ന ഗതികേടാക്കിയില്ലേ? ആ ഭൂപതിയുടെ അടുത്ത് നമ്മള് തോറ്റു കൊടുക്കാൻ പാടില്ല സാർ. അയാൾ ഗണിച്ചു പറഞ്ഞതിന് മുമ്പ് നമുക്ക് പിന്നെ ഇടിച്ചു പറയിപ്പിക്കണം. എന്ത് പറഞ്ഞിട്ടും ആ ചിന്നക്കറുപ്പ് വാതുറക്കുന്നില്ലല്ലോ. അവനെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. പുറത്തിറക്കടോ അവനെ. എന്നെ കണ്ട് പേടിച്ച് വിറയ്ക്കുന്ന കണ്ടില്ലേ? അത് പേടിച്ച് വിറയ്ക്കുന്നല്ല സാറേ, കാലത്തിനെന്നെ അടിക്കാത്തതിന്റെ പറയാ. മുറ്റു കുടിയനാ എന്നെ വേറെ ഞാൻ മാറ്റാം. ഇങ്ങോട്ട് ഇറങ്ങ സാറേ. ഇവൻ തുറന്നാലേ ഇറങ്ങി മുടിയുള്ളന്ന്. ആ ഭൂപതിയുടെ വായിൽ നിന്ന് നിന്റെ പേര് പുറത്തു വരുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു തൊലക്കട, നീയാണ് വിഗ്രഹം മോഷ്ടിച്ചതെന്ന്. തെരിയാതയ്യേ, നീ മുനിയാണ്ടി ചേർന്ന് എവിടെയാണോ വിഗ്രഹം ഒളിപ്പിച്ചു വെച്ചത്? ആർക്കാണ് നീ വിഗ്രഹം വിറ്റത്? നിന്റെ തെരിയാതയ്യ, പറയടാ ആ മുനിയാണ്ടിയെ നീ എവിടെ കൊണ്ടുപോയടാ ഒളിപ്പിച്ചത്? എന്ത് പറഞ്ഞാലും തെരിയാതയ്യ. നീ പറഞ്ഞില്ലെങ്കിൽ നിന്റെ മകളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. ആ ഭൂപതിയെ ഞാൻ ഇവിടുന്ന് തുരത്തും. എന്ത് സംഭവിച്ചാലും ഇവനെ തുറന്നു വിടരുത്, ഞാനാ പറയുന്നത്. തെളിയിക്കാൻ പറ്റൂ, നോക്കട്ടെ. ഈ ഭൂപതിയെ എനിക്ക് നല്ല മുഖപരിചയോ സാറേ? പറ, എവിടെ വെച്ച്? കുമാരനല്ലൂർ ക്ഷേത്ര വിഗ്രഹത്തിൽ. ക്ഷേത്ര വിഗ്രഹത്തിന്റെ സാറേ, എല്ലാവരും സാധനം പൂജിക്കില്ലോ സാറേ? വിഗ്രഹം വിഗ്രഹമൊക്കെ കുറച്ച് നടന്നപ്പോ അന്ന് ഞാൻ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു സാറേ. അന്ന് അമ്പല പരിസരത്തോട് അലഞ്ഞെറിഞ്ഞു നടന്ന ഒരു ഭ്രാന്തന്റെ മുഖവുമായിട്ട് ഈ ഭൂപതിയുടെ മുഖത്തിന് സാമ്യമുണ്ട് സാർ. പക്ഷേ എനിക്ക് ഒറ്റപ്പടി കിട്ടുന്നില്ല സാർ. സാർ, എനിക്കും ഒരു സംശയം. പറ. ഈ കാണിപ്പയ്യന്നൂർ അമ്പലത്തിൽ വിഗ്രഹം മോഷം പോയ സമയത്ത് ആ അമ്പലപ്പറമ്പിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഭിക്ഷക്കാരന്റെ മുഖവുമായി ഇപ്പറഞ്ഞ സദാനന്ദ ഭൂപതിക്ക് ഏറെ സമയമുണ്ട് സാർ. എനിക്കും ഒരു എത്തും പിടിയും കിട്ടും. നിങ്ങൾക്ക് രണ്ടുപേർക്ക് എത്തും പിടിയും കിട്ടുന്നില്ലെങ്കിൽ എനിക്ക് എത്തും പിടിയും കിട്ടി. പല സ്ഥലങ്ങളിൽ പല വേഷങ്ങളിൽ കറങ്ങി നടക്കുന്ന ഈ സദാനന്ദ ഭൂപതി തന്നെയാണ് ഈ വിഗ്രഹ കവർച്ചയ്ക്ക് പിന്നിൽ. എടാ ഭൂപതി, ഞാനിതാ എത്തിക്കഴിഞ്ഞു.
എടാ എനിക്ക് സഹിക്കണില്ല. അളിയ എന്താ അസല് ബിരിയാണി അഞ്ചാരി കണ്ട്രോൾ, നീ മറന്നോ പഴയ കാര്യങ്ങൾ. എനിക്കൊരാഗ്രഹമേ ഉള്ളൂ, ഒരു താത്തക്കുട്ടിയെ ചാലാക്കി തരണമേ. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും? അളിയ ഇത് വെറും ട്രെയിലർ, പടം തുടങ്ങാൻ പോണതേ ഉള്ളൂ. ഇളക്കി ഇവിടുന്ന് എനിക്ക് കിട്ടുമല്ലോ. നീ എന്ത് ചെയ്യാൻ പോവാ? ഞാനേ അവളെ പ്രപ്പോസ് ചെയ്യാൻ പോവാ. ഒന്നോടൊന്ന് റൂട്ടാക്കിട്ട് പോരളിയ, നോക്ക നീ വാ, നടന്നാ കാണാം. കഴിഞ്ഞില്ലേ? ബൈ. എടാ നീ വിളിക്ക്, ഞാൻ പോരാം. ബൈ. എന്തുവാടെ ഒറ്റയ്ക്ക് ഒരു പടത്തം, ചെല്ല് ചെല്ല്. ഹായ്. അതെ നിതിഷ്ട, എനിക്കല്ല അൻസാരിക്ക. അവനെ ഒരു പ്രത്യേക ക്യാരക്ടറാണ്. പണ്ടേ ഒമ്പതാം ക്ലാസ് വെച്ച് പ്രേമിച്ച പെൺകുട്ടി നോ പറഞ്ഞാൽ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയ ആളാ. നിനക്കവനെ ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം, പക്ഷെ നിധി പറഞ്ഞാൽ ചിലപ്പോൾ അവൻ വയലൻ്റ് ആവും. എന്താ അവൻ ചെയ്യാന്ന് പോലും പറയാൻ പറ്റൂല. ചിലപ്പോ നിധിയെ തന്നെ അവൻ ആക്രമിക്കും. ഞാൻ അവനോട് എന്ത് പറയണം? നിധി വിഷമിക്കണ്ട, തനിക്ക് ആലോചിക്കാൻ സമയം വേണമെന്ന് ഞാൻ പറയാം. പിന്നെ നമുക്ക് ഒരുമിച്ചിരുന്ന് എന്തെങ്കിലും വഴിയും കണ്ടുപിടിക്കാം. ഓക്കെ ശരി. അപ്പോ പണി കിട്ടിയോ? യെസ്. നീ അവളെ നോക്കി ചിരിച്ചു ടാറ്റാ. എടാ നിന്നെ പറ്റി ഞാൻ കൊറേ പൊക്കി പറഞ്ഞിരിക്കുക. അല്ല നീ എന്താ അവളോട് പറഞ്ഞു? നിനക്ക് അവളെ ഇഷ്ടാന്ന്? അതല്ല അളിയ, നീ ഒന്ന് അഭിനയിക്കണം. പോടാ. എന്താടാ എനിക്ക് വേണ്ടിയല്ലടാ. വേറൊരു കാര്യമുണ്ടേ, നിനക്ക് ഞാൻ ഫസീലയുടെ നമ്പർ തരാം. എന്നാ ഈ നമ്പർ തന്നെയല്ല ഞാൻ നിനക്ക് തന്നത്? ആണോ? ഫസീലയുടെ ആന്നേ. നോക്കട്ടെ. ഏ ഒരു താത്തക്കുട്ടി, എവിടെ ചെന്ന് മുട്ടറ. നാളെ ലൈബ്രറിയിൽ പോയി ഓപ്പറേഷൻസിന്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണ്ടേ. സാറ് നന്നായിട്ടുണ്ടെന്നാ പറഞ്ഞു. ഓക്കേ ഓക്കേ. ഇവൻ ഇന്ന് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കിട്ടും. എന്താടാ പോടാ പോടാ നിധി. പോലെ പോലെ, വൺ മിനിറ്റ്, ഒരു കാര്യം പറയണ്ട്.
ഒന്നുമില്ല.